എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോന്ന്? നിന്നോട് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, നല്ല കൊല്ലാനുള്ള ദേഷ്യം. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ പിന്നെന്താ ഉള്ളത്? ഇപ്പം കുറച്ച് സ്നേഹമൊക്കെ ഇങ്ങോട്ട് തരുന്നുണ്ട്, കുറച്ച് സ്നേഹമൊക്കെ അങ്ങോട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന എന്തെങ്കിലുമൊക്കെ കാണും. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്കത് സത്യമാണോ കള്ളാണോ എന്ന് മനസ്സിലാകുന്നത്. അത് നമ്മുടെ ലൈഫ് ഇനി മുമ്പോട്ടാണ്, പല തെറ്റിദ്ധാരണകളും ഉണ്ടാവും. അപ്പോൾ നൈസായിട്ട് ഒന്ന് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ടച്ച് ഉടങ്ങി പോകുന്ന ഒരു സംഭവമായി പോകരുതെന്നായിരുന്നു പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വെച്ച് പറഞ്ഞൊന്നുമല്ല. ഞാനങ്ങനെ പോണ്ടെന്ന് പറയില്ല. നമ്മുടെ ലൈഫില് ചില സംഭവങ്ങൾ, ഇപ്പൊ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്. അപ്പൊ അത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ നല്ലൊരു ജോബ് യു കെയില് കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കുന്നത് മണ്ടത്തരമല്ലേ? നമ്മള് കുറച്ചുകൂടെ അല്ല, നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കണം. എന്താ പറയാ, അന്ന് കല്യാണത്തിന് സമയത്താ, ആദ്യ രാത്രിയിൽ ആ സമയത്താ. ഇനി കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് രണ്ടു ദിവസത്തിൽ കയറി യു കെക്ക് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവിനും ഇഷ്ടപ്പെടുക. ഒരു ഭാര്യക്കാണെങ്കിലും ഇഷ്ടപ്പെടുക തന്റെ പാർട്ണർ പോവാന്ന് പറഞ്ഞാൽ. അതേ ഞാൻ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഓർത്ത് ആ കുഴപ്പമില്ല, പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒന്ന് സെറ്റിൽ ആകാലോ, കുറച്ച് ക്യാഷൊക്കെ ഒപ്പിച്ച് ഒന്ന് സേഫായിട്ട് നിൽക്കാലോ എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് ചിന്തിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. ആ പിന്നെ അവിടെ ചെന്നിട്ട് നിന്റെ കുറെ നാടകീയ മുഹൂർത്തങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉറപ്പാണല്ലോ. അപ്പൊ എന്റെ മോളെ ഒരു ചായ പോയി ഉണ്ടാക്കി. ഭരിപ്പീരൊന്നും അല്ല, നിന്റെ കൈ കൊണ്ടൊരു ചായ കുടിക്കാനുള്ളൊരു പൊതി. അതുകൊണ്ട് പൊന്നുമോള് പോയി ഉണ്ടാക്കിട്ടോ. അതെ, ഇപ്പൊ പുറത്ത് നല്ല മഴ പെയ്താ, എന്തായിരിക്കും ഫീലിംഗ്? നമുക്ക് രണ്ടുപേർക്കും കൂടി ബൈക്കിൽ ഇങ്ങനെ കറങ്ങാൻ പോകണം. അടിപൊളി. എന്നിട്ട് എന്നിട്ട് കാണാറേട്ടന്റെ കടയിൽ പോയി നല്ല ചൂട് ചായ കുടിക്കണം. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. വീടില്ല. എന്നിട്ട് ഒന്നും തോന്നുന്നില്ല? വേറെ ഒന്നും തോന്നുന്നില്ല. എന്നാ പിന്നെ ഞാൻ പറയാം, നമ്മളിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോ നല്ല കോരിച്ചൊരിയുന്ന മഴ, നീങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക, രണ്ടുപേരും നനയുന്നുണ്ട്. നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ച് ഒരു കാടിന്റെ അവിടെ എത്തിയിട്ട് ബൈക്ക് നിർത്തുമ്പോ കാടിന്റെ ഉള്ളിൽ ഏകാന്തമായിട്ടൊരു വീട് കാണും. അവിടെ നമ്മളിങ്ങനെ പതുക്കെ 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 കയറും. എന്തേ പേടി തോന്നുന്നുണ്ടോ? ഇത് ഹൊറർ അല്ല, റൊമാൻസ് ആണ്. അപ്പൊ ആ ഒരു ലെവലിലോട്ടോ? ഓക്കെ ആണോ? ബാക്കി പോട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു വീട്ടിലോട്ട് ഇങ്ങനെ കയറുന്നു, വീട് തുറക്കുന്നു. അവിടുത്തെ തോർത്തു കൊണ്ട് നമ്മൾ പരസ്പരം തല തോർത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ കിച്ചണിൽ പോയി ഒരു ചായയൊക്കെ വെച്ച് കുടിച്ച് നമ്മളിങ്ങനെ പതുക്കെ നമ്മുടെ ബാൽക്കണി, ബാൽക്കണി എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ കാടിന്റെ ഭംഗികൾ മൊത്തം കാണുന്ന ഒരു ബാൽക്കണി ആയിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ചുറ്റൂരിട്ട് അവിടെ കുറച്ച് ഇവിടേക്കൊക്കെ കുറച്ച് വെട്ടം എവിടെയെങ്കിലൊക്കെ കാണായിരിക്കും, അല്ലെങ്കിൽ മിന്നാമിന്നിയുടെ ആയിരിക്കും. അതിന്റെ ആ വെട്ടത്തിൽ നമ്മളിങ്ങനെ വളരെ സുന്ദരമായ കാട് കാണുന്നു. നമ്മളിങ്ങനെ പരസ്പരം കെട്ടിപ്പുണർന്നു നിൽക്കണം. അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്തായാലും എനിക്കറിയില്ല. അറിയില്ല എന്ന് വെച്ചാ ഫീല് തോന്നില്ല. എനിക്കൊന്നും തോന്നില്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞത് വെസ്റ്റായി. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എന്നാ ഞാൻ അല്ല, ഞാനപ്പോ നേരിട്ട് ഇപ്പൊ ചെയ്ത എന്തായിരിക്കും ഫീലിംഗ്? അറിയില്ലെങ്കിൽ ഞാൻ പോവാം. പിടിച്ച് നിർത്തിയ ഞാൻ ആഗ്രഹിച്ച്. എന്നിട്ട് ബാക്കി ഇപ്പൊ കെട്ടിപ്പിടിച്ചിട്ട് മാറട്ടെ. പേടിയുണ്ടോ?
എന്നാണ് വന്ന എന്റെ നാളെ ഞാനിപ്പോ കട